നമസ്കാരം. നരഭോജികൾ എന്നാണ് ഇസ്രായേലിനെ പൊതുവെ കേരളത്തിൽ പോലുമുള്ള ഇസ്ലാമോ ലെഫ്റ്റ് വിശേഷിപ്പിക്കുക. ഹമാസിനെ പോലെ ഒരു തീവ്രവാദ സംഘടനയെ വെള്ളപൂശുന്ന അവരൊക്കെയും കിട്ടുന്ന അവസരം വെച്ച് ഇസ്രായേലിനെ അതിഭീകര രാഷ്ട്രമാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്താറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഭീകര വാർത്ത കേരളത്തിലെ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഗാസയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനികളുടെ വൃക്ക, കരൾ, ഹൃദയം തുടങ്ങിയ അവയവങ്ങൾ മോഷ്ടിച്ച് ഇസ്രായേൽ അവയവ കച്ചവടം നടത്തുന്നു എന്നതാണ് അത്. ജനീവ ആസ്ഥാനമായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വടക്കൻ ഗാസയിലെ അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നതായി സംഘടന ആരോപിക്കുന്നു. ഇസ്രായേൽ വിട്ടുനൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക, കരൾ, ഹൃദയം, കോക്ലിയ, കോർണിയ തുടങ്ങിയ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായും യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് ഫലസ്തീൻ അതോറിറ്റിയും ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്തെത്തി. അവയവങ്ങൾ എടുത്തു മാറ്റിയ ശേഷം വികൃതമാക്കിയ 80 മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. നേരത്തെ ഇസ്രായേൽ സേന വടക്കൻ ഗാസയിലെ ജബാലിയ നഗരത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്ത് ഫലസ്തീനികളുടെ മൃതദേഹം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നും ഇവർ ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സ്വതന്ത്ര അന്വേഷണ സമിതി വേണമെന്നും ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പറയുന്നു. വികൃതമാക്കിയ മൃതദേഹങ്ങൾ പലതും തെക്കൻ ഗാസയിലെ കൂട്ടക്കുഴിമാടത്തിൽ അടക്കം ചെയ്തു. വിട്ടുനൽകിയവ ചിലത് അഴുകിയ നിലയിലായിരുന്നു. തിരിച്ചറിയാൻ പ്രയാസമായിരുന്നുവെന്നും ഗാസ മീഡിയ ഓഫീസ് പറയുന്നു. ഈ വാദം ഹമാസും ഏറ്റുപിടിച്ചു. മൃതദേഹങ്ങളോട് ക്രൂരത കാട്ടുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ഹമാസ് പറയുന്നു. പക്ഷേ ഇസ്രായേലി അധികൃതർ ആവട്ടെ ഈ വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണ്. ഒന്നാമത്, യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നത് പോലെ അവയവങ്ങൾ മൃതശരീരങ്ങളിൽ നിന്ന് വെട്ടിയെടുക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. മണിക്കൂറുകൾ നീണ്ട അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഹൃദയവും വൃക്കയും കരളുമൊക്കെ മാറ്റിവെക്കൽ. അത് മൃതശരീരങ്ങളിൽ നിന്ന് സാധ്യമല്ല. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു മനുഷ്യനിൽ നിന്നാണ് എടുക്കുന്നത്. അതിനായി നല്ല മെഡിക്കൽ സംവിധാനങ്ങൾ വേണം. മാത്രമല്ല, അത് മാറ്റുന്നതിന് മുമ്പ് സ്വീകർത്താവിൻ്റെ ശരീരം അത് സ്വീകരിക്കുമോ എന്ന പരിശോധന നടത്തണം. ഇങ്ങനെ 100,000 ഫോർമാലിറ്റികൾ പാലിച്ചുകൊണ്ടുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് അവയവമാറ്റം. അല്ലാതെ ഇവർ പറയുന്നത് പോലെ മോർച്ചറിയിൽ പോയി ശവമെടുത്ത് വെട്ടിക്കീറി ഹൃദയം തുറന്ന് മറ്റൊരു വ്യക്തിയിൽ തുന്നിപ്പിടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒറ്റനോട്ടത്തിൽ വ്യാജവാർത്തയും ഭീതി വ്യാപാരവുമാണ് ഇതെന്ന് വ്യക്തമാണ്. പക്ഷേ ഇത്തരം വാർത്തകൾ കൊണ്ട് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പോലുള്ള സംഘടനകൾക്ക് ഗുണമുണ്ട്. അവർ ലൈംലൈറ്റിൽ വരികയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഫണ്ട് എത്തിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഗാസയിൽ നടക്കുന്നത് യുദ്ധമാണ്. അവിടെ ബോംബ് വീണ് മരിച്ച മനുഷ്യരുടെ ഇന്റേണൽ ഓർഗൻസ് പലതും തകർന്നു പോയിട്ടുണ്ടാവും. അതും ഇസ്രായേൽ പരിശോധിക്കാറുണ്ട്. ഹമാസ് ഭീകരരിൽ പലരും സ്വന്തം ശരീരത്തെയാണ് ചാവേർ ബോംബായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളെ പോലും സൂക്ഷിച്ചാണ് ഇസ്രായേൽ സൈന്യം കൈകാര്യം ചെയ്യുന്നത്. കാരണം എപ്പോഴാണ് അത് പൊട്ടുക എന്ന് അറിയില്ല എന്നാണ് ജെറുസലേം പോസ്റ്റ് പറയുന്നത്. ആയിരക്കണക്കിന് ഹമാസ് ഭീകരരും സിവിലിയൻസും ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടും വെറും 80 മൃതദേഹങ്ങളുടെ പേരിൽ മാത്രമാണ് ഈ വിവാദം പോലും ഉണ്ടായിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ തങ്ങൾ വികൃതമാക്കിയതല്ല, ബോംബിംഗിൽ തകർന്നതാണ് എന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നത്. മാത്രമല്ല, ഹമാസിന് മൃതദേഹം വികൃതമാക്കുന്നതിനെ പറ്റിയൊക്കെ പറയാൻ എന്തവകാശമുണ്ടെന്നും അവർ ചോദിക്കുന്നു. അവർ ഇസ്രായേലികളുടെ മൃതദേഹത്തിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്യുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. അതുപോലെ തങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലെന്നാണ് IDF നേതൃത്വം പറയുന്നത്. എന്നാൽ ഇസ്രായേലി സൈന്യം ഇപ്പോഴും ഡസൻ കണക്കിന് ആളുകളുടെ മൃതദേഹങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണെന്നാണ് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നത്. മരണത്തിന് മുമ്പ് ഒന്നിലധികം മൃതദേഹങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയതിനാൽ ഫോറൻസിക് പരിശോധനയിലൂടെ അവയവമോഷണം തെളിയിക്കാൻ കഴിയില്ലെന്ന് ഗാസയിലെ പല ആശുപത്രികളിലെ ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞതായും ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ റിപ്പോർട്ടിലുണ്ട്. മരിച്ച ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൂക്ഷിക്കുന്നത് അടഞ്ഞ സൈനിക സോണുകൾ പോലുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രഹസ്യ കൂട്ടക്കുഴിമാടങ്ങളിലാണ്. അവിടെ രഹസ്യമായി ശവസംസ്കാരങ്ങളും ശ്മശാനങ്ങളും നടക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഫലസ്തീനികളുടെ മൃതദേഹം കൈവശം വയ്ക്കുന്നത് ഇസ്രായേൽ നിയമവിധേയമാക്കിയിട്ടുണ്ടെന്ന് സംഘടന പറയുന്നു. 2019 ഇസ്രായേൽ സുപ്രീംകോടതി വിധി മൃതദേഹങ്ങൾ താൽക്കാലികമായി സംസ്കരിക്കാൻ സൈന്യത്തിന് അനുമതി നൽകുന്നു. 2021 അവസാനത്തോടെ മരിച്ച ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈവശം വയ്ക്കാൻ സൈന്യത്തെയും പോലീസിനെയും അനുവദിക്കുന്ന നിയമങ്ങൾ ഇസ്രായേലി പാർലമെന്റ് പാസാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അവയവ മോഷണത്തിനാണെന്നാണ് ഹമാസ് അടക്കം പറയുന്നത്. എന്നാൽ തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സന്ദർഭത്തിൽ എല്ലാ മൃതദേഹങ്ങളും കൊണ്ടുപോയി കൊടുക്കാനാവില്ലെന്നും
അപ്പോഴാണ് കൂട്ടക്കുഴിമാടങ്ങൾ വേണ്ടി വരുന്നതെന്നുമാണ് ഇസ്രായേൽ സൈനിക വക്താക്കൾ പറയുന്നത്. അസാധാരണമായ ആക്രമണമാണ് ഇസ്രായേൽ നേരിടുന്നത്. അതിനാൽ ഹമാസ് ഭീകരരുടെ മൃതദേഹം പോലും പഠിക്കേണ്ടി വരും. ഇതാണ് ഇസ്രായേൽ കൃത്യമായി നിയമം പാസാക്കിയത്. 100 കണക്കിന് മൃതദേഹങ്ങൾ തങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടെന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവം പടച്ചുണ്ടാക്കിയ കഥയാണ് അവയവ മോഷണം എന്നാണ് അവർ പറയുന്നത്. മെഡിക്കൽ സയൻസിനെ കുറിച്ച് അടിസ്ഥാന ധാരണയുള്ളവർക്ക് ഇങ്ങനെ കഥയുണ്ടാക്കാൻ കഴിയില്ലെന്നും ഇസ്രായേൽ വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു.